ഓം നമോ നാരായണായ നമഃ. ഓം നമോ വെങ്കിടേശായ നമഃ. എല്ലാവർക്കും ആത്മീകം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. രണ്ട് മൂന്ന് വീഡിയോകളിലായി നമ്മളിപ്പോൾ തുടർച്ചയായി ലക്ഷ്മി കടാക്ഷം ലഭിക്കുന്നതിനെ കുറിച്ചാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ, ചിലർക്കെങ്കിലും ഞാൻ ഈ പറയുന്ന അബദ്ധം പറ്റിയിട്ടുണ്ടാവും. നല്ല വരുമാനമുണ്ടാകും, പക്ഷെ നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്ക് ചിലവാക്കാൻ പറ്റുന്നില്ല. എല്ലാം ബാങ്ക് ലോണും സ്വർണ്ണ പണയത്തിന് മേലും നമ്മൾ അടച്ചുകൊണ്ടിരിക്കുകയാണ്. ഹൗസിംഗ് ലോണ്, കാർ ലോണ്, ഇങ്ങനെ ഒരുപാട് ലോണുകൾ നമ്മൾ അടച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടേതായ സ്വന്തം ഒരു തീരുമാനത്തിന് നമുക്ക് ചിലവാക്കാനുള്ള തുക നമ്മുടെ കയ്യിൽ നിലനിൽക്കുന്നില്ല. എന്താണ് അതിൻ്റെ കാരണം? നമ്മുടെ വീടുകളിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. ചെറിയ ഈ കാര്യങ്ങളായിരിക്കും ഒരു പക്ഷേ നമ്മുടെ കയ്യിലെ പൈസ തങ്ങാത്തതിൻ്റെ ഒരു കാരണം. അതെന്താണെന്ന് നോക്കാം. ഞാൻ ഈ പറയുന്ന ഒരു അഞ്ചാറ് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ ചിലവുകൾ കുറച്ച് കുറഞ്ഞു വരും. അതെന്താണെന്ന് നോക്കാം. ഒരിക്കലും ഉപ്പ് ചാടി കാലിയായി വയ്ക്കരുത്. അതേപോലെ തന്നെ വീട്ടിലെല്ലാവരും ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ഈ ആഴ്ചയ്ക്ക് ഒരു പ്രാവശ്യം നമുക്ക് തുണി കഴുകാമെന്ന് വിചാരിച്ച് നമ്മൾ തുണി കുറച്ച് ചേർത്ത് വയ്ക്കും. പക്ഷേ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. തുണി അന്നത്തെ തുണി മാക്സിമം അന്നന്ന് കഴുകാൻ നോക്കുക. ഈ മുഷിഞ്ഞ തുണികൾ ഒരു ബക്കറ്റിലോ മറ്റോ നമ്മൾ കൂട്ടിയിടുന്നത് നമുക്ക് ദാരിദ്ര്യം വിളിച്ചു വരുത്താൻ സഹായിക്കുന്ന ഒന്നാണ്. ഇനി പറയാൻ പോകുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ വീടുകളിൽ വയ്ക്കുന്ന കണ്ണാടികൾ, അതായത് ജനലിലോ അല്ല മുറികളിൽ തൂക്കിയിട്ടിരിക്കുന്ന കണ്ണാടി, ബാത്റൂമിൽ തൂക്കിയിട്ടിരിക്കുന്ന കണ്ണാടി, ഇവയിലെല്ലാത്തിലും ഏതെങ്കിലും ഒന്നിലെങ്കിലും ഒരു ചെറിയ പൊട്ടലോ വിള്ളലോ ഉണ്ടെങ്കിൽ അത് ഉടൻ തന്നെ മാറ്റുക. കാരണം അത് വന്നിട്ട് പോസിറ്റീവ് എനർജി വരുന്നതിന് തടസ്സപ്പെടുത്തുകയും നെഗറ്റീവ് എനർജി കൂടുതൽ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒന്നാണ്. കണ്ണാടികൾ മാത്രമല്ല, ഈ പൊട്ടിയ കണ്ണാടി ഗ്ലാസുകൾ, അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഭക്ഷണം കഴിക്കാൻ ഉപയോഗിക്കുന്ന പ്ലേറ്റുകൾ, ഉടഞ്ഞ പ്ലേറ്റുകൾ, ഇവയെല്ലാം തന്നെ പൊട്ടിയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഉടനെ തന്നെ അത് മാറ്റി പുതിയ തോരണം വയ്ക്കുക. അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ചൂല്. പഴമക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്, നമ്മൾ എപ്പോഴും മുറ്റമടിക്കുമ്പോൾ ചൂല് ഇറുകെ പിടിച്ചടിക്കണം, കാരണം അതല്ലെങ്കിൽ ഓരോ ചൂലിൻ്റെ കോലായിട്ട് അഴിഞ്ഞ് താഴെ വീഴുമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടാവും. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ധനവരവിനെ ആകർഷിക്കുന്ന പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലൊന്നുകൂടിയാണ് നമ്മൾ ഉപയോഗിക്കുന്ന ചൂല്. ചൂല് ഒരിക്കലും അവിടെവിടെയായിട്ട് ചിതറിക്കിടക്കരുത്. അതുപോലെ തന്നെ നമ്മൾ ചൂല് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് ഒരു സൈഡ്, എന്നും വെക്കുന്ന ഒരു സൈഡിലേക്ക് അതിനെ മാറ്റിവെക്കണം. അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് ഘടികാരം. ഈ ഘടികാരം നമ്മൾ ചിലവർക്ക് സെൻറ്റിമെൻ്റലായിട്ട് കുറേ വർഷങ്ങൾ മുമ്പ് തൊട്ടുള്ളത് വെച്ചിട്ടുണ്ടാകും. അത് ഓടുന്നുണ്ടോ ഇല്ലയോ, അതിൻ്റെ ബാറ്ററി തീർന്നോ എന്നൊന്നും ശ്രദ്ധിക്കില്ല. ഞങ്ങളിത് പണ്ട് മുതൽക്ക് ഉപയോഗിച്ച് വരുന്ന ഒന്നാണെന്ന് പറഞ്ഞ് വെച്ചിട്ടുണ്ടാവും. പക്ഷേ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഓടാത്ത ഘടികാരം ഒന്നുകിൽ നേരെയാക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അത് മാറ്റി പുതിയതൊരെണ്ണം അവിടെ തൂക്കിയിടുക. ഇതാണ് അതിൻ്റെ ഒരു പ്രതിവിധി. നിങ്ങളൊന്ന് ചെറുതായിട്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ, തീർച്ചയായിട്ടും നിങ്ങൾക്കിതിന് നല്ലൊരു മാറ്റമുണ്ടാവും. ചിലരെങ്കിലും പറയും ഇവർ പറയുന്നതൊക്കെ എന്താണ്, ചെറിയ ചെറിയ കാര്യങ്ങളാണല്ലോ എന്ന്. പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്നതും നമ്മൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ ചെറിയ ചെറിയ കാര്യങ്ങൾ മാറ്റം വരുത്തിയാൽ തന്നെ നമ്മുടെ പല ബുദ്ധിമുട്ടുകളും മാറുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഇനി ഒരു കാര്യം കൂടി എനിക്ക് ഈ വീഡിയോയിലൂടെ പറയാനുണ്ട്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന പൈപ്പുകൾ, ടാപ്പുകൾ, അതിൻ്റെ അടപ്പ് നല്ലവണ്ണം മൂടി വയ്ക്കുക. അല്ലെങ്കിൽ അത് ലൂസാണെങ്കിൽ വെള്ളം ഓരോ തുള്ളിയായിട്ട് ഒറ്റി ഒറ്റിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കും. അതും നമ്മുടെ വീട്ടിലെ ധനവരവിനെ തടഞ്ഞു നിർത്തുന്ന ഒരു പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്നാണ്. തമിഴ്നാട്ടിലെ ഒരു പ്രധാനപ്പെട്ട ചൊല്ലുണ്ട്, വെള്ളം എപ്പോഴും കണ്ടു ചിലവാക്കുക എന്ന്. അതായത് വെള്ളം പറയുന്നത് നമ്മളവിടെ വെള്ളത്തിന് ഭയങ്കര കഷ്ടപ്പാടായതുകൊണ്ടല്ല അവരങ്ങനെ പറയുന്നത്. വെള്ളം എപ്പോഴും ചിലവാക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് ചിലവാക്കണം. കാരണം വെള്ളത്തിനും ധനത്തിനും നല്ലൊരു ബന്ധമുണ്ട്. കാരണം നമ്മളത് ഉപയോഗിക്കും തോറും, നമ്മൾ വെള്ളം ഒരുപാട് വേസ്റ്റ് ചെയ്യും തോറും നമ്മുടെ കയ്യിലുള്ള സമ്പത്തും കുറഞ്ഞു വരുമെന്നാണ് പഴമക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ വീട്ടിലുള്ള ടാപ്പുകളും പൈപ്പുകളും എല്ലാം നല്ലവണ്ണം ഇറുകെ അടച്ചു വെച്ചിരിക്കണം, അല്ലെങ്കിൽ ലൂസായിട്ടുണ്ടെങ്കിൽ അതിനെയെല്ലാം ഒന്ന് മാറ്റി പുതിയത് പിടിപ്പിക്കണമെന്ന്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം. ഓം നമോ നാരായണായ നമഃ. ഓം നമോ വെങ്കിടേശായ നമഃ.